എൻ്റെ ഓഫീസ് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു റുട്ടീൻ നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ ഐ ലെഫ്റ്റ് ദ ഓഫീസ് അറ്റ് 5 PM. 5 PM ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇറങ്ങിയതിന് ശേഷം എനിക്ക് വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിലേക്കുള്ള ബസ് കയറണം. ഓക്കെ, ഞാൻ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു വീട്ടിലേക്കുള്ള ബസ് കയറി എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ടുക്ക് ദ ബസ് ഹോം. ഓക്കെ, വീട്ടിലേക്കുള്ള ബസ് കയറി. ഓക്കെ, നെക്സ്റ്റ് തിങ് ഐ മെറ്റ് മൈ നെയ്ബർ ഓൺ ദി വേ. ഓക്കെ, ഞാനിപ്പം വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ എൻ്റെ ഒരു അയൽവാസി എൻ്റെ ഒരു നെയ്ബറെ കണ്ടുമുട്ടി. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഐ മെറ്റ് മൈ നെയ്ബർ ഓൺ ദി വേ. ഓക്കെ, ഓൺ ദി വേ ഹോം എന്ന് പറയാം, വീട്ടിലേക്കുള്ള വഴിയിലാണ് കണ്ടത്, ഓൺ ദി വേ ഹോം എന്ന് പറയാം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഐ മെയ്ഡ് ഡിന്നർ. ഓക്കെ, അപ്പം ഞാൻ വീട്ടിലെത്തി, അതിനുശേഷം ഞാൻ ഡിന്നർ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്തു എന്ന് പറയാം. ഓക്കെ, ഐ മെയ്ഡ് ഡിന്നർ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ടുള്ളത് പ്രിപ്പയർ ചെയ്തു, ഡിന്നർ ഉണ്ടാക്കി. ഓക്കെ, ഇനി ഐ ഫെഡ് മൈ ക്യാറ്റ്. ഇപ്പോൾ ക്യാറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു റുട്ടീൻ പോലെയാണ് പറയുന്നത് ഇപ്പോൾ. അപ്പോൾ ഒരു ക്യാറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിന്നർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ക്യാറ്റിനും ഫീഡ് ചെയ്തു. ഫീഡിനുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഐ ഫെഡ് മൈ ക്യാറ്റ്. ഫെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, ഫീഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഐ ഫെഡ് മൈ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ക്യാറ്റിനെ നമ്മൾ ഫീഡ് ചെയ്തു, അവർക്കും ഭക്ഷണം കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഒരു ദിവസം ഇട്ട ഡ്രസ്സെല്ലാം നമ്മൾ മേ ബി രാത്രി ആയിരിക്കും വാഷിംഗ് മെഷീനിൽ അലക്കാറൊക്കെ ഉള്ളത്. സോ ഞാൻ പറയുകയാണ് ഞാൻ കുറച്ച് വസ്ത്രങ്ങൾ അലക്കി എന്ന് പറയാം. സോ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഐ പുട്ട് സം ക്ലോത്ത്സ് ഇൻ ദി വാഷ്. ഞാൻ കുറച്ച് ക്ലോത്ത്സ് എല്ലാം വാഷ് ചെയ്തു, അലക്കി. ഓക്കെ, അപ്പോൾ ഒരു റുട്ടീൻ്റെ ലാസ്റ്റ് ഭാഗം എന്തായിരിക്കും? നമ്മൾ ഒരു ഓഫീസ് കഴിഞ്ഞു, ഡിന്നർ പ്രിപ്പയർ ചെയ്തു, ക്ലോത്ത് എല്ലാം വാഷ് ചെയ്തു, അപ്പോൾ ലാസ്റ്റിങ് എന്താ? നമ്മൾ കിടന്നുറങ്ങാം, ഞാൻ ബെഡിലേക്ക് പോയി എന്നോ അല്ലെങ്കിൽ ഞാൻ ഉറങ്ങാൻ പോയി എന്ന് പറയാം. സോ എങ്ങനെ പറയാം? ദെൻ ഐ വെൻറ്റ് ടു ബെഡ് എന്ന് പറയാം. ഐ വെൻറ്റ് ടു ദി ബെഡ്, ഞാൻ ബെഡിലേക്ക് പോയി അല്ലെങ്കിൽ ഉറങ്ങി. ഓക്കെ, സോ അതാണ് ഒരു റുട്ടീൻ്റെ ഒരു ഡേൻ്റെ ലാസ്റ്റിങ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു റുട്ടീനാണ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. Bye-bye. English Cafe. We present you the perfect English.